ഈ ഉപ്പയോടാണ് അള്ളാഹു പറയുന്നത്, ഈ ഉമ്മയോടാണ് അള്ളാഹു പറയുന്നത്. സൈബർ യുഗത്തിലെ യുവത എന്ന ഒരു ടൈറ്റിലിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോ അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ആയത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين وإذا تتلى عليه آياتنا ولى مستكبرا كأن لم يسمعها كأن في أذنيه وقرا فبشره بعذاب أليم. മാതാപിതാക്കൾ പേടിക്കേണ്ട ഒരു വിഷയമാണിത് പറയുന്നത്. ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങൾ ഭയക്കേണ്ട ഒരു വിഷയമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ജനങ്ങളിൽ ചില ആളുകൾ ഉപ്പയാകാം, ഒരുപക്ഷെ ജ്യേഷ്ഠനാകാം, ഒരുപക്ഷെ ഉമ്മയാകാം, അമ്മാവനാകാം, കുടുംബക്കാരാകാം, ആരായാലും ശരി. ومن الناس من يشتري لهو الحديث കളിച്ചിരി വിനോദങ്ങളുടെ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾ ജനങ്ങളിലുണ്ട്. മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഉപ്പമാരുണ്ട്. നോക്കണം, 14 നൂറ്റാണ്ട് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്ന വാക്കാണിത്. മുമിനന്നാസ് ജനങ്ങളിൽപ്പെട്ട ചില ആളുകൾ ജനങ്ങളിൽപ്പെട്ട ചില ആളുകൾ കളിച്ചിരി വിനോദങ്ങളുടെ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ. ഉമ്മ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന ഉപ്പമാരില്ലേ, ടാബ് വാങ്ങിച്ചു കൊടുക്കുന്ന ഉപ്പമാരില്ലേ, അതേപോലെ തന്നെ ടി വി വീട്ടിലേക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകളില്ലേ. നിങ്ങളെ കുറിച്ചാണ് ഇത് പറയുന്നത് കേട്ടോ, നിങ്ങളെ കുറിച്ചാണ് ഇത് പറയുന്നത്. ജനങ്ങളിൽപ്പെട്ട ചില ആളുകൾ കളിച്ചിരി വിനോദങ്ങളുടെ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ വഴിപിഴപ്പിക്കാൻ. ഇന്നലെ വേല കഴിഞ്ഞ് ഞാനൊരു ഒരു കല്യാണ പരിപാടിക്ക് പോയി. രാത്രി 12 മണിക്ക് ഒരുപാട് ചെറുപ്പക്കാരുടെ എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ്. പക്ഷേ ഞാൻ ഫോണ് വിളിച്ചവരൊന്നും അറ്റൻഡ് ചെയ്തില്ല. ഞാൻ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അങ്ങനെ ഞാൻ ഏതായാലും 12 മണിക്ക് പോകുമ്പോ എല്ലാവരും കല്യാണ വീട്ടിലുണ്ട്. പക്ഷേ തിരക്കിലാണ്, എല്ലാവരും തിരക്കിലാണ്. ഉടച്ചോൻ എന്താണ് ഫോൺ വിളിച്ചെടുക്കാത്തത്? അപ്പൊ ഒരാള് പറഞ്ഞു, ഫോൺ വിളിച്ചെടുക്കൂലോ ഉസ്താദെ, ഇവര് ഗെയിം കളിക്കാം. ഗെയിം കളിച്ച് എങ്ങനെന്നറിയോ, ഒരു 5-6 പേര്, ഗെയിമിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, 5-6 പേര് പരസ്പരം ഗെയിം കളിക്ക, ഷൂട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വെച്ച് കളിക്കുക. ഗെയിമിന്റെ പേര് എനിക്കറിയില്ല, ഞാൻ പറയാം, പേര് വെച്ച് കളിക്കുന്നത്, അങ്ങോട്ട് ഷൂട്ട് ചെയ്യുക, ഒരാൾ ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യുക, അങ്ങനെ പരസ്പരം ഷൂട്ട് ചെയ്യുന്ന ഗെയിം രാത്രി 1 മണി 2 മണി വരെ ഇങ്ങനെ കളിച്ചുകൊണ്ടേ. എന്ത് ഗെയിം ഇതല്ലേ പറഞ്ഞത്? നല്ല ചെറുപ്പക്കാരാണ് അള്ളാഹുവിന്റെ വഴിയിൽ നിന്നവരെ വഴിപുഴപ്പിക്കാൻ വേണ്ടി ഈ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾ പേടിക്കണം, വല്ലാതെ പേടിക്കണം. ഒരു സമയം പോലും വെറുതെ കളയരുത് എന്നാണ് അള്ളാഹുവിന്റെയും ഹബീബിന്റെയും ഹദീസുകളും ഖുർആനും നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. നാളെ നമ്മൾ അള്ളാഹു ചോദിക്കും, അപ്പൊ നമ്മൾക്ക് വിഷമമാകും. നമ്മൾ നഷ്ടപ്പെടുത്തിയ ഓരോ സെക്കൻഡുകളെ ഓർത്തുകൊണ്ട് കേൾക്കുന്ന ഒരു കാലം വരാനുണ്ട്. എല്ലാ അക്രമികളും എല്ലാ കുറ്റവാളികളും പല്ല് കടിക്കുന്ന നഖം കടിക്കുന്ന ഒരു കാലം വരാനുണ്ട്. അള്ളാഹു ചോദിക്കുന്ന ചോദ്യം എന്താ? നിന്റെ വയസ്സ് നീ എങ്ങനെയാണ് ചെലവഴിച്ചത് പറയാൻ പറ്റോ? ഞാൻ ഗെയിം കളിച്ച് ചെലവഴിച്ചു.
അതേപോലെ സമസ്തയുടെ സമ്മേളനത്തിൽ പോകുമ്പോ വസ്തുവിനും കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഇവർക്കും പണിത് തന്നെ കാസർഗോഡ് മുതൽ കോഴിക്കോട് വാലപ്പുഴത്തുന്നത് വരെ പരസ്പരം ഷൂട്ട് ചെയ്യുക, എന്നിട്ട് ഒരാൾ മരിക്കുമ്പോൾ മറ്റൊരാൾ അട്ടഹസിക്കുക, എന്താണ് ഇതൊക്കെ ഇങ്ങനെ ഗെയിം കളിച്ച് ആ സമയത്ത് ദിക്ര ചൊല്ലി ഇരുന്നൂടെ, ഖുർആൻ ഓതി ഇരുന്നൂടെ, എന്തെങ്കിലും സ്നേഹിച്ചില്ല, ഒന്നുമില്ല, ഗെയിം കളിക്കുക, മൊബൈൽ ഫോൺ. ഇതന്നെ വേറൊരു ചിന്തയിൽ എപ്പുറത്താളുകളുണ്ടെന്നോ ഇപ്പുറത്താളുകളുണ്ടെന്നോ എന്നൊരു ചിന്ത പോലും ഇല്ലാതെ ഈ ഗെയിം കളിച്ച് നിൽക്കുന്ന ആളെ കുറിച്ച് തന്നെയാണ് ഈ ഹദീസ് ഈ ആയത്ത് സൂക്ഷിക്കുക ആയത്ത് പറയുന്നത്. ഒമിനന്നാസ് ജനങ്ങളിൽപ്പെട്ട ചില ആളുകൾ കളിച്ചിരിയുടെ വിനോദങ്ങളുടെ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. വാങ്ങിച്ചു കൊടുക്കണ്ട, ഒരാൾ സ്വന്തമായിട്ട് വാങ്ങിച്ച് കളിച്ചോട്ടെ എങ്കിൽ അത് അയാളും അള്ളാഹുമായിട്ടുള്ള ഇടപാടാണ്. നമ്മൾ വാങ്ങിച്ചു കൊടുത്താലോ ആ ഇടപാടിൽ നമ്മളും കൂടി ചേരേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത്, മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കണ്ട മക്കൾക്ക്, അവര് സ്വന്തം വാങ്ങിച്ചോട്ടെ. ടി വി നമ്മൾ വാങ്ങിച്ചു കൊടുക്കണ്ട, അവര് സ്വന്തം വാങ്ങിച്ചോട്ടെ. നമ്മൾ വാങ്ങിച്ചു കൊടുത്താലോ ഈ നമ്മൾ വാങ്ങിച്ചു കൊടുത്തൊരു മുതല് കൊണ്ട് എന്തൊക്കെ തെറ്റാണോ അവർ ചെയ്യുന്നത് അതിന്റെ തെറ്റുകൾ അവർക്കും നമ്മൾക്കുമുണ്ട്. ഈ പ്രായപൂർത്തിയാവാത്ത കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾക്കൊക്കെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ അർത്ഥം, അതിന്റെ ആശയം, അതിന്റെ മീനിങ് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താവശ്യമാണ് അതൊക്കെ? അതൊക്കെ അല്ലേ ഇന്ന് ഈ തോന്നിവാസങ്ങളൊക്കെ നടക്കാൻ നമ്മുടെ മക്കളെ പ്രേരിപ്പിച്ചത്? അല്ലേ, ആരും കാണാത്ത സമയം എന്തും ചെയ്യാനുള്ള സൗകര്യം, അതല്ലേ നമ്മുടെ ഈ സാഹചര്യം? ആരും കാണൂല, പക്ഷെ എന്തും ചെയ്യാം, ആ ഒരു സാഹചര്യമല്ലേ? അങ്ങനൊരു അവസരം കിട്ടുമ്പോ നമ്മൾ തെറ്റ് ചെയ്യാതെ സൂക്ഷിക്കണം. അവർക്കാണ് അല്ലാഹു പ്രതിഫലം നൽകുന്നത്.